Hello friends, welcome to Tech Doctor Malayalam YouTube channel. Like so, I am coming to our modems like bridge mode. We have internet connection like set up. So, this bridge mode is very important. If you have a problem with the modem, you can connect your laptop or desktop directly. That is why we use the bridge mode. So, we have to use the bridge mode. Wi-Fi is not a mod. We have a bridge mode and a land port. We have a land port and a separate router. We have a net connection. We have a bridge mode and a UCM. We have a mod and a mod. We have a IP login. We have a mod and a IP. Details, username, and password. We have a mod and a mod. IP address would add the username and password. Password in a matan link video mumbichai, the interval modding in a configure yam, promotalena unil good little and ISP connection in configure yam, Mac, DNS and a core video some chai, then I link a description lender, talpit loid boy nocato. Anamal modathalaki login giana. Panelevili, Namal modem re internet connection other. Pamal network lay and the vera. Mustatus lay, van connection info boy can a carnamitum. അണ്ണ നിലവിലെ ഒരു ഇന്റർനെറ്റ് പിപിഒ കണക്ഷൻ വെച്ച് സെറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ അത് ബ്രിഡ്ജ് മോഡിലേക്ക് എങ്ങനെ മാറ്റാൻ നോക്കാം അപ്പോൾ അതിനു വേണ്ടിട്ട് ആദ്യം ഏറ്റവും മേലെ നെറ്റ്‌വർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇന്റർനെറ്റ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മോഡത്തിന്റെ ഇന്റർനെറ്റിലേക്കുള്ള കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തു വെച്ചിരുന്നത് ഇവിടെയാണ് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും രണ്ടാമത്തെ ഇതുണ്ട് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ റൂട്ട് മാറ്റി ബ്രിഡ്ജിൽ ഇടാൻ പോവാണ് ഓക്കെ And IPv4 enable VLAN. Now, you can already VLAN connection to computer username password and field and VLAN. VLAN ID. Save okay, now we have to go to the van connection file. We have to dial the computer. We have to disconnect the internet access. Network in the settings here. അപ്പോൾ എന്നിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ ഞാൻ കണക്റ്റ് ടു ദി ഇന്റർനെറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക ബ്രൗസ് ദി ഇന്റർനെറ്റ് നൗ എന്നുണ്ട് അതല്ല അതിൻ്റെ താഴെ സെറ്റപ്പ് ന്യൂ കണക്ഷൻ എനിവേ അത് കൊടുക്കുക എന്നിട്ട് ബ്രോഡ്ബാൻഡ് ഡയലപ്പ് ഉണ്ട് ഡയലപ്പ് നമ്മൾ പഴയ ബി എസ് എൻ എല്ലിൻ്റെ എ ഡി എസ് എൽ മോഡ് കാണുക അതിലാണ് ഡയലപ്പ് ഇതിലിപ്പോൾ ബ്രോഡ്ബാൻഡ് പി പി ഒ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഐ എസ് പി തന്ന യൂസർ നെയിമും പാസ്വേഡും അടിക്കുക ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ യൂസർ നെയിം ടെസ്റ്റ് എന്നാണോ കൊടുക്കേണ്ടതെന്ന് ഒരാൾ ചോദിച്ചു അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിനുള്ളതാണ് നിങ്ങൾക്ക് ഐ എസ് പി തന്നെ മിക്കവാറും കെ എൽ റെയിൽവേർ ഒക്കെ ആണെങ്കിൽ കെ എൽ ഡോട്ട് എന്നുള്ളൊരു യൂസർ നെയിം ആയിരിക്കും കേരള വിഷനും ബി എസ് എൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് അനുസരിച്ച് അവരുടേതായ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും അത് കൊടുക്കുക എന്നിട്ട് റിമെമ്പർ ദീസ് പാസ്വേഡ് ഉണ്ടാവും കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേരൊക്കെ കൊടുക്കാം എന്നിട്ട് കണക്റ്റ് കൊടുക്കാം ഓക്കെ അവിടെ കണക്റ്റഡ് ആയിരിക്കണം കൊണ്ട് അവിടെ ചിഹ്നം മാറി ചിലപ്പം കുറച്ച് സമയം എടുക്കും അത് ഓരോന്നിനനുസരിച്ചിരിക്കും എന്നിട്ട് ടെസ്റ്റിംഗ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഓക്കെ ക്ലോസ് ചെയ്തു ഓക്കെ ഇനി നെറ്റ് കിട്ടണോ നോക്കാം നമ്മുടെ റീഫ്രഷ് അടിക്കാം ഓക്കെ നെറ്റ് കിട്ടണ്ടേ സ്പീഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സ്പീഡൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നെറ്റ് ലിങ്കിൻ്റെ മോഡാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ് പോർട്ട് 1
ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. അപ്പോൾ 100 MBPS മാക്സിമം കിട്ടുള്ളൂ. ലാൻഡ് 42 ആണെങ്കിൽ ജിഗാബിറ്റ് ഇന്റർനെറ്റ് ആണ്, മാക്സിമം 1000 MBPS ആണ്. അപ്പോൾ 100 MBPSൽ കൂടുതൽ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ട് കുത്തിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രിഡ്ജ് മോഡിൽ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു കണക്ഷൻ, ആറ്റ് ന്യൂ കണക്ഷൻ കൊടുത്തിട്ട് ഇതേപോലെ ബ്രിഡ്ജിൽ എന്ത് ചെയ്യാം, ഇവിടെ നേരത്തെ നമ്മൾ പോർട്ട് ബൈൻഡിങ്ങിലും 3 ടിക്കറ്റ് കൊടുത്തു, അതിൽ മാറ്റം വരുത്തിയിട്ട് പോർട്ട് 1 മാത്രം ടിക്കറ്റ് ഇട്ട് 1-ൽ 2 കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 2 ISP കണക്ഷനൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ മോഡത്തിൽ തന്നെ സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണ്, ഒരു ലാൻഡ് പോർട്ടിലൊന്നും മറ്റൊരു ലാൻഡ് പോർട്ടിലൊന്നും വൈഫൈയിലൊന്നും അങ്ങനെ ആയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് എങ്ങനെ വെച്ചൊക്കെ ചെയ്യാവുന്ന വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, നമ്മളിപ്പോൾ പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കിയത്, ഇനി അങ്ങനെ ഡയലപ്പ്, അതായത് നമ്മൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുമ്പോൾ നമുക്ക് നെറ്റ് ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല. അത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും താഴെ ഇവിടെ ഈ ബ്രോഡ്ബാൻഡിൻ്റെ ഈ ചിഹ്നം കണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡയലപ്പിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. ഞാനിപ്പോൾ BB Test 2 എന്നാണ് ഈ പേര് കൊടുത്തത്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുക്കാം. ഓക്കെ, കണക്റ്റഡായി. ഇതിപ്പോൾ ഇവിടെ ഇൻറ്റർണൽ ടെസ്റ്റിംഗ് ആയതുകൊണ്ടാണ്, അല്ലാതെ ചിലപ്പം കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ബ്രിഡ്ജ് മോഡ് കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നൊരു വീഡിയോ ആണ് അറിയാം. അപ്പോൾ എല്ലാവർക്കും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ ഇതുപോലെ നല്ല അടിപൊളി ടെക് വീഡിയോസ് വരുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കണക്കതായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, സീ യു, ബൈ ബൈ.